എസ് ജയശങ്കർ സന്ദർശിച്ച കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് നമ്മൾ വാർത്തകളിലൂടെ കേട്ടതാണ്. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പെരിഞ്ഞാങ്കടവ് വാർഡ്. ഈ പെരിഞ്ഞാങ്കടവ് വാർഡിന്റെ പ്രത്യേകത, ഇത് ഭാരതത്തിൽ ഇപ്പോൾ ഒന്നാമത് വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ജൽ ജീവൻ പദ്ധതി, ഇത് വാർഡിലെ എല്ലാ വീടുകളിലും നടപ്പാക്കിയാണ് പഞ്ചായത്ത് ഈ മനോഹരമായ നേട്ടം കൈവരിച്ചത്. ഈ നേട്ടം കൈവരിക്കാൻ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പെരിഞ്ഞനം വാർഡിന് സാധിച്ചതിന് പിന്നിൽ അവിടുത്തെ ജനങ്ങൾ നന്ദി പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അവിടുത്തെ വാർഡ് മെമ്പർ ദിലീപ് കുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ജൽ ജീവൻ പദ്ധതി, ഇത് പഞ്ചായത്തിലെ വാർഡിൽ, പെരിഞ്ഞനം വാർഡിലെ എല്ലാ വീടുകളിലും നടപ്പാക്കിയാണ് ഭാരതത്തിൽ ഒന്നാമതാകാൻ ഇവർക്ക് സാധിച്ചത്. ഇത് പ്രഖ്യാപിച്ച ഉടൻ തന്നെ പഞ്ചായത്തിൻ്റെ വിഹിതം വാട്ടർ അതോറിറ്റിക്ക് അടയ്ക്കുകയും വാട്ടർ അതോറിറ്റിക്കും കോൺട്രാക്ടർക്കും വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സമ്പൂർണമായും എല്ലാ വീടുകളിലും ജൽ ജീവൻ പദ്ധതി പ്രകാരം ജലം എത്തിച്ചിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ കേരള സന്ദർശനത്തിനിടയിൽ ഈ പ്രദേശം സന്ദർശിച്ചത്. വാർഡ് മെമ്പർ ആകുന്നതിന് മുൻപ് പ്രദേശത്തെ വീടില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിന് ദിലീപ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വീട് വെച്ച് കൊടുക്കുന്നതിലും അതുപോലെ തന്നെ കൊറോണ കാലത്ത് ഒരുപാട് സേവന പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിൽ, ഈ ഗ്രാമപഞ്ചായത്തിൽ, ഈ വാർഡിൽ നടത്തിയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു. നരേന്ദ്രമോദിയുടെ സ്വപ്നമാണ് ഈ രാജ്യത്തിലെ എല്ലാവർക്കും കറണ്ട് കണക്ഷൻ വരണം, വെള്ളം കിട്ടണം, വീടുകൾ. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയും പങ്കാളിത്തത്തോടെയും പൈപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുകയാണ് ജൽജീവൻ പദ്ധതിയുടെ ലക്ഷ്യം. ദീർഘകാല കുടിവെള്ള പദ്ധതികൾക്ക് രൂപം നൽകുക, ഗ്രാമപഞ്ചായത്ത്, ഗ്രാമീണ സാമൂഹിക കൂട്ടായ്മ എന്നിവ, തനത് ഗ്രാമത്തിലെ കുടിവെള്ള പദ്ധതി, ഇതൊക്കെ പരിപാലിച്ച് നടപ്പിലാക്കുക, ഗ്രാമീണ മേഖലയിലെ പദ്ധതികളിൽ തദ്ദേശവാസികൾക്ക് അർഹമായ പ്രാധാന്യവും പരിഗണനയും നൽകി അവരെ കൊണ്ട് തന്നെ ആ പദ്ധതി സ്വന്തമായി നടത്തി സേവനം നൽകുക, കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ സാങ്കേതിക സാങ്കേതികേതര ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി പദ്ധതി നടത്തിപ്പിന് വിനിയോഗിക്കുക. ഈ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ഉപഭോക്താക്കളുടെ കൂട്ടായ്മ കൊണ്ട് തന്നെ പദ്ധതിയുടെ ദീർഘകാല നിലനിൽപ്പ് കൈവരിക്കുക എന്നതൊക്കെയാണ് ഈ ജൽജീവൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.